An Academy. Let's crack it. വെൽക്കം ടു നീറ്റ് ഗുരുകുലം ചാനൽ. മക്കളെ, നമ്മൾ നീറ്റ് എക്സാമിനെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മളെ മുമ്പിലുള്ളത് അല്ലേ. ദിവസങ്ങൾ പറഞ്ഞ് നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി വന്നതല്ലേ, വേറൊരു കാര്യം ബോധിപ്പിക്കാനാണ്. ഇപ്പം പല മക്കൾക്കുള്ളൊരു സംശയമാണ്, ഇനി വരാൻ പോകുന്ന നീറ്റ് 2021 പേപ്പർ അല്ലേ, അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയായിരിക്കും? ഈസി എക്സാം ആയിരിക്കോ, വളരെ ബുദ്ധിമുട്ടുള്ള എക്സാം ആയിരിക്കോ? ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, NTA ഈ എക്സാം നടത്തുന്നത് നമ്മൾക്കൊരു സിലബസ് തന്നിട്ടുണ്ട്, ശരിയല്ലേ? നമ്മുടെ സിലബസ് ഏതാണ്? NCERTക്കുള്ളിൽ വെച്ചിട്ടല്ലേ. പണ്ടൊക്കെ, അതായത് AIPMT കേരള എക്സാംസ് ഒക്കെ നടന്ന സമയത്ത്, അതിൽ നിന്നും നീറ്റിലേക്ക് വന്ന സമയത്ത്, നീറ്റിൻ്റെ ഫസ്റ്റ് നീറ്റ് എക്സാം നടന്ന സമയത്ത് രണ്ടും മൂന്നും ക്വസ്റ്റ്യൻസൊക്കെ അഡീഷണലായിട്ട് ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു അല്ലേ. രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ചോ ക്വസ്റ്റ്യൻസ് ഒരു ലോജിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓരോ വർഷം തോറും നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്താൽ കാണാൻ പറ്റും, ഓരോ വർഷവും നീറ്റിൻ്റെ പേപ്പർ ഈസി ആയിട്ട് ലിബറലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ വരാൻ പോകുന്ന 2021 നീറ്റ് എക്സാമും വളരെ ഈസി പേപ്പർ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. കാരണം എന്താ, നമ്മളൊക്കെ UGക്ക് കിട്ടാനും വേണ്ടി പഠിക്കുന്ന കുട്ടികളല്ലേ. ആ MBBS എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ നമ്മളെ സിലബസ് ഏതാണ്? +1 +2 NCERT ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ UGക്ക് കിട്ടാനും വേണ്ടിയിട്ട് +1 +2 NCERTയിൽ നമ്മൾ പഠിക്കേണ്ടത്? UGക്കുള്ള കാര്യങ്ങൾ ഇപ്പോഴേ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ MBBSന് പഠിക്കുന്ന കാര്യങ്ങൾ, ഫിസിയോളജി സെഷൻസ് ഒക്കെ ഇപ്പോഴേ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അത് നിങ്ങൾക്ക് ആവശ്യമുള്ള PG എക്സാംസിനല്ലേ. അങ്ങനെ ചിന്തിക്കണോ? സാധാരണക്കാരനും എഴുതുന്ന എക്സാം അല്ലേ ഇത്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഒരു സിലബസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്തു നിന്ന് മാത്രമേ എക്സാമിന് ചോദിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അപ്പം അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത്, എക്സാം ഒരു ഈസി പേപ്പർ ആയിരിക്കും, ഒരു ഈസി പേപ്പർ ആയിരിക്കും. അതിന് നമ്മൾ NCERT ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ NCERT മാറ്റി വെക്കരുത്. ഈ സമയത്ത് NCERT മാറ്റി വെക്കുന്നത് ശുദ്ധ മണ്ടത്തരാണ്. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും NCERTക്കുള്ളിൽ വെച്ചിട്ട് മാത്രം നമ്മൾ റിവൈസ് ചെയ്താൽ മതി. റിവിഷൻ്റെ സമയമാണ്, മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ മക്കളെ, ഈ വരുന്ന September 1 ഐക്യ നീറ്റ് 2022 ബാച്ച് ലോഞ്ച് ചെയ്യാണ് അൺഅക്കാദമി പ്ലാറ്റ്ഫോമിൽ. നിങ്ങൾക്ക് അതിൽ അല്ലെ ആപ്പിൽ കയറി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് അവിടെ കയറിയാൽ കാണാൻ പറ്റും അല്ലെ. മലയാളി കുട്ടികൾക്ക് വേണ്ടിയിട്ട് മലയാളത്തിലുള്ള ലൈവ് സെഷൻ ക്ലാസ്സസ് ഒക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അവിടെ വെച്ച് കാണും. ഓക്കെ, ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്.